ஆசையுடை பாதை ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പാഠത്തിലേക്ക് കടക്കാം. അങ്ങയുടെ ദൗത്യത്തിൽ പങ്കുചേരുന്നതിന് കരുണയോടെ എന്നെ വിളിച്ച ഈശോയെ, ആ ദൗത്യത്തിൽ പങ്കുചേർന്ന് ഒരു പുതുയുഗത്തിൻ്റെ സൃഷ്ടിക്കായി യജ്ഞിക്കുവാൻ എന്നെയും പ്രാപ്തനാക്കണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ലോക ചരിത്രത്തിൽ ഏറ്റവുമധികം ആളുകളെ ഉത്തേജിപ്പിച്ച, ഏറ്റവുമധികം ആളുകളെ വലിയ സഹനങ്ങൾ ഏറ്റുവാങ്ങാനും സ്വന്തം ചോരയും നീരും ദാനം നൽകാനും പ്രേരിപ്പിച്ച ആഹ്വാനം എന്താണെന്നറിയാമോ? പുതിയ ഒരു ലോകം പണിയാൻ നമുക്ക് സാധിക്കും, നേടാനുണ്ട് പുതിയൊരു ലോകം എന്ന ആഹ്വാനമാണ്. കാരണം നാം ജീവിക്കുന്ന ഇന്നിൻ്റെ ഇടങ്ങളിൽ രാഷ്ട്രീയമായാലും സാമൂഹികമായാലും സാമ്പത്തികമായാലും ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒട്ടേറെ അരുതായ്മകളും തെറ്റുകളും നീതി നിഷേധങ്ങളും നമുക്ക് നിരന്തരം കാണാൻ കഴിയും. ഈ പാതകൾ നേരെയാവേണ്ടേ? ഇവിടെ ശരിയായ ചിലതൊക്കെ കൊണ്ടുവരണ്ടേ? ഈ തെറ്റു നിറഞ്ഞ അനീതി നിറഞ്ഞ പഴയതിനെ മാറ്റി പുതിയ ഒന്നിനെ പടുത്തുയർത്തണ്ടേ? അതിനുവേണ്ടി പരിശ്രമിക്കാനുള്ള ആഹ്വാനത്തിന് ചെവി കൊടുത്ത പതിനായിരങ്ങളുണ്ട്. നാം ഇന്ന് 10ാം ക്ലാസ്സിലെ അവസാനത്തെ പാഠത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ പാഠത്തിൻ്റെ പേരും ഇതേ ആഹ്വാനമാണ്. നവയുഗ സൃഷ്ടിക്കായി അണിചേരാം. ഈശോയുടെ ആഹ്വാനം ലോകമെങ്ങും പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. സുവിശേഷം ആവശ്യപ്പെടുന്നത് എന്താണ്? ദൈവഹിതത്തിനൊത്ത പുതിയ യുഗത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സുവിശേഷീകരണത്തിൻ്റെ, ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ മറ്റൊരു ആവിഷ്കാരമാണ് നവയുഗ സൃഷ്ടി. വളഞ്ഞ പാതകൾ നേരെയാക്കുക, പഴയതിൻ്റെ ചാരവും പുതിയതിൻ്റെ തീയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എല്ലാം പുതുക്കിപ്പണിയപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ചൈതന്യത്തിൽ ലോകം പുതുതായി തീരട്ടെ, അതിൽ പങ്കുചേരുക എന്നുള്ള ഉദാത്തമായ ആഹ്വാനമാണ് 10ാം ക്ലാസ് വരെ നീളുന്ന നിങ്ങളുടെ വിശ്വാസ ജീവിത പരിശീലനത്തിൻ്റെ ഈ ഒരു നിർണായകമായ ഘട്ടത്തിൽ സഭാമാതാവ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ പാഠത്തിലൂടെ, പാഠത്തിൻ്റെ പേരിലൂടെ തന്നെ മുമ്പോട്ട് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു വളരെ വിശാലമായ ഉദാത്തമായ ലക്ഷ്യം മുന്നിൽ വയ്ക്കുന്നൊരു ആഹ്വാനമാണ്. പക്ഷേ അത് സാധ്യതപ്രായമാക്കുന്നതിന് കൊച്ചു കൊച്ചു ചുവടുകൾ ഈ പാഠം നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്നുണ്ട്. നമുക്കതിലേക്ക് കടക്കാം. ഒരു നവലോക സ്വപ്നം, സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം. അത് ആത്മീയമായ തലത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് തലത്തിലും ചിന്താശേഷിയുള്ള, അല്പം നന്മ അവശേഷിക്കുന്ന ഒരു ഹൃദയമുള്ള ഏത് മനുഷ്യനെയും ഹഠത ആകർഷിക്കുന്ന ആഹ്വാനമാണ്. ഏത് ഉദാത്ത മനസ്സുള്ള മനുഷ്യൻ്റെയും സ്വപ്നമാണ് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു ലോകം. യുദ്ധമില്ലാത്ത, കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാത്ത, ആളുകൾ പരസ്പരം ദ്വേഷിക്കാത്ത, വേദനകളില്ലാത്ത, ചതിയും വഞ്ചനയുമില്ലാത്ത എത്രയോ കൃതികളിൽ ഏതെല്ലാം ഇടങ്ങളിൽ മനുഷ്യ സംസ്കാരം ജനിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ കഥകളിലും കവിതകളിലും സ്വപ്നങ്ങളിലും ആവിഷ്കരിക്കപ്പെടുന്ന ഏറ്റവും ഉദാത്തമായ ഒരു സങ്കല്പമാണ് സ്നേഹവും സമാധാനവും നിറഞ്ഞ നവലോകം. ഈ നവലോകം ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സ് സ്നേഹവും സമാധാനമാണ്. ഈശോയുടെ മനസ്സ് സ്നേഹവും സമാധാനമാണ്. അത് ക്രൈസ്തവൻ്റെ കടമയാണ്. കാരണം ക്രൈസ്തവൻ്റെ കടമ ദൈവഹിതം, ദൈവരാജ്യം, അതിൻ്റെ വ്യാപനമാണ്. ഈ ദൈവരാജ്യ വ്യാപനം സാധിക്കുന്നതിന് മനുഷ്യൻ എന്ത് ചെയ്യണം? അത് നാം കഴിഞ്ഞ പാഠത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി അത് സാധ്യമാക്കുന്നതിന് സഭ അവതരിപ്പിക്കുന്ന പ്രായോഗിക പാതകളാണ് ക്രൈസ്തവ സംഘടനകൾ. ഈ കത്തോലിക്ക ക്രൈസ്തവ സംഘടനകളിലൂടെ എങ്ങനെ നമുക്ക് ഒരു നവയുഗ സൃഷ്ടിക്കായി പരിശ്രമിക്കാം എന്നതാണ് നാം ഈ പാഠത്തിൽ ചർച്ച ചെയ്യുക. നമുക്കറിയാം, ഒറ്റയ്ക്ക് ആർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഒറ്റയ്ക്ക് ആർക്കും മാറ്റങ്ങൾ കൊണ്ടുവരാനും കഴിയില്ല. നല്ല ഏത് മാറ്റവും തുടങ്ങുന്നത് മനുഷ്യഹൃദയത്തിൽ നിന്ന് മനുഷ്യഹൃദയത്തിലേക്ക് പടർന്ന് പടർന്ന് നന്മ വളരുമ്പോഴാണ്. അതുകൊണ്ട് സംഘടിതമായ പ്രവർത്തനങ്ങളിലൂടെയാണ് നന്മ വ്യാപിക്കുക. കത്തോലിക്ക സംഘടന എന്നാൽ സഭയുടെ ശിരസ്സായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയാണ്. ഏത് കത്തോലിക്ക സംഘടനയുടെയും ശിരസ് ക്രിസ്തുവാണ്. ഹിതം ക്രിസ്തുവിൻ്റെ ഹിതമാണ്, ദൈവഹിതമാണ്. അതിൻ്റെ ചൈതന്യം സുവിശേഷ മൂല്യങ്ങളാണ്. അതുകൊണ്ട് ക്രൈസ്തവ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനം എന്നാണ് അർത്ഥം. ക്രിസ്തു എന്തു പ്രസംഗിക്കാൻ വന്നോ ആ പ്രസംഗത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിലുള്ള വിപുലമായ ആവിഷ്കാരത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഏത് കത്തോലിക്ക സംഘടനയുടെയും മൗലികമായ ലക്ഷ്യം. അതിലംഗമാകുന്ന വ്യത്യസ്ത പ്രായപരിധികളിൽപ്പെട്ടവർക്ക് സംഘടനകളുണ്ട്. നമുക്കറിയാം, യുവാക്കൾക്ക്, കുട്ടികൾക്ക്, അങ്ങനെ അനവധി അനവധി അമ്മമാർക്ക്, അച്ഛന്മാർക്ക്, ഓരോ ജീവിതാന്തസ്സിലും പെട്ടവർക്ക് പ്രായോഗികമായി ഈ ക്രിസ്തുവിൻ്റെ അടിസ്ഥാന ആഹ്വാനം, നവയുഗ സൃഷ്ടിയുടെ ദൗത്യം എങ്ങനെ സ്വജീവിതത്തിൽ ഏറ്റെടുക്കാം എന്നും അതിനുവേണ്ടി എങ്ങനെ പരിശ്രമിക്കാം എന്നുമുള്ള മാതൃക, ആഹ്വാനം, വഴി, മാർഗനിർദ്ദേശം സഭ നൽകുന്ന വേദിയാണ് ഓരോ കത്തോലിക്ക സംഘടനയും. നമുക്ക് അവയെ ചിലതിനെ പരിചയപ്പെടുകയാണ് ഈ പാഠത്തിൽ നാം ചെയ്യുക. അതുകൊണ്ട് അടിസ്ഥാനപരമായി എല്ലാ കത്തോലിക്ക സംഘടനയുടെയും ലക്ഷ്യം മനുഷ്യൻ്റെ മഹത്വം ഉയർത്തുക, മൂല്യബോധം വളർത്തുക എന്നുള്ളതാണ്. ഒരിക്കലും വിചാരിക്കരുത് കത്തോലിക്ക സംഘടന കത്തോലിക്കർക്ക് വേണ്ടിയിട്ടാണെന്ന്. അല്ല, അത് ദൈവഹിതത്തിന് വേണ്ടിയാണ്. ദൈവഹിതം ഒരു മനുഷ്യനെയും ഒഴിവാക്കി നിർത്തുന്നില്ല. ലോകം കുറച്ചുകൂടി മെച്ചപ്പെട്ട ഇടമാക്കുക, ഇന്നലെയേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ദിവസമായി ഇന്നിനെ മാറ്റുക, ലോകത്തിന് മുഴുവനും. ഇതാണ് ഏത് കത്തോലിക്ക സംഘടനയുടെയും ലക്ഷ്യം. അത് മുഴുവൻ മനുഷ്യനും വേണ്ടിയാണ്. എങ്ങനെയാണ് മെച്ചപ്പെട്ട ഇടമാക്കുക? മൂല്യങ്ങൾ വളർത്തുന്നതിലൂടെ, ക്രൈസ്തവ മൂല്യങ്ങൾ വളർത്തുന്നതിലൂടെ. ക്രൈസ്തവ മൂല്യങ്ങൾ വളരുന്നതിലൂടെ മാത്രമേ ലോകസമാധാനം സാധ്യമാകൂ. നമുക്കറിയാം, മനുഷ്യനെ സ്നേഹിക്കുന്ന, നീതി ഉറപ്പാക്കുന്ന, സ്നേഹം എന്നത് പരമമായി ആവിഷ്കരിക്കുന്ന, സ്നേഹവും കരുണയും ഉള്ള മനുഷ്യൻ്റെ ആ ഒരു കാലം ക്രൈസ്തവ മൂല്യങ്ങൾ വ്യാപിക്കുന്നതിലൂടെ മാത്രമാണ് സാധ്യമാവുക. ലോകം മുഴുവൻ ക്രൈസ്തവ മൂല്യങ്ങൾ വ്യാപിച്ചതിലൂടെയാണ് ആധുനികതയിലേക്ക് വന്നത് എന്നുപോലും ഓർമ്മിക്കുക. കത്തോലിക്ക സംഘടനകൾ പ്രേഷിതത്വം, സുവിശേഷീകരണം, ക്രിസ്തീയ ചൈതന്യത്തിൻ്റെ വ്യാപനം, ജീവകാരുണ്യം മുതലായ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഇവയെല്ലാം സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ ആവിഷ്കാരങ്ങളാണ്, ദൈവഹിതത്തിലേക്കുള്ള നടപ്പാണ് ഇതിലോരോന്നും. നമുക്ക് ചില സംഘടനകൾ എടുത്തു നോക്കുമ്പോൾ ഇത് കുറേ കൂടി വ്യക്തമാകും. തിരുബാല സഖ്യം നമുക്കൊക്കെ പരിചിതമാണ്. അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന മാലാഖമാരുടെ പ്രതിനിധികളായ കുഞ്ഞുങ്ങളുടെ ഒരു സംഘടനയാണ് തിരുബാല സഖ്യം. വിശുദ്ധിയിൽ വളരാൻ, സഭയോട് ചേർന്ന് നിൽക്കാൻ, ബലിപീഠത്തോട് ചേർന്ന് അതിനു ചുറ്റും ജീവിതത്തെ അതിവിശുദ്ധമാക്കി വിപുലീകരിക്കാൻ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ എന്ന സഭയുടെ ആഹ്വാനത്തിലൂടെ മുന്നേറുന്ന കത്തോലിക്ക സംഘടനയാണ് തിരുബാല സഖ്യം. അതുപോലെ ചെറുപുഷ്പ മിഷൻ ലീഗ് നമുക്കൊക്കെ അറിയാം, 1947 ഭരണങ്ങാനത്ത് സ്ഥാപിതമായ ചെറുപുഷ്പ മിഷൻ ലീഗ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നായ ഇത് സ്നേഹം, ത്യാഗം, സേവനം, സഹനം എന്നീ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അതിൻ്റെ ലക്ഷ്യം നേടുന്നതിന് മുന്നോട്ട് പോകുന്നത്. ലോകം മുഴുവൻ പ്രേഷിത പ്രവർത്തനത്തെ സഹായിക്കുക, കുട്ടികളിൽ ക്രിസ്തീയ വ്യക്തിത്വം രൂപീകരിക്കുക, ഇവ രണ്ടുമാണ് മിഷൻ ലീഗിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങൾ. നമുക്കറിയാം, ഒരു വ്യക്തിയിൽ ക്രിസ്തീയ ചൈതന്യവും മൂല്യങ്ങളും രൂപീകരിക്കപ്പെടുന്നത് തന്നെയാണ് പ്രേഷിത പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പടവ്. അതുണ്ടാകുമ്പോൾ ലോകം സ്വയമേ സ്വാഭാവികമായി വിശുദ്ധിയിലേക്കും നന്മയിലേക്കും വളരും. പ്രാർത്ഥന, സംഭാവന, ദൈവവിളിയുടെ പ്രോത്സാഹനം എന്നിവയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട കർമ്മ പരിപാടികൾ. ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി എന്നത് മറ്റൊരു കത്തോലിക്ക സംഘടനയാണ് എന്ന് നിങ്ങൾക്കറിയാം. CLC എന്ന പേരിലാണ് അറിയപ്പെടുക. മരിയൻ സൊഡാലിറ്റി സമൂഹം എന്ന പഴയ പേരിൽ നിന്നാണ് CLC എന്ന പേരിലേക്ക് ഇത് പരിവർത്തനപ്പെട്ട് വളരുന്നത്. നല്ല ക്രൈസ്തവ സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ലക്ഷ്യം. ഈ സംഘടനയുടെ മാതൃക സ്വാഭാവികമായും മാതാവാണ്. കാരണം ഏറ്റവും മികച്ച ക്രൈസ്തവ ജീവിത ആവിഷ്കാരം നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റെവിടെയുമല്ല, പരിശുദ്ധ കന്യകാ മറിയത്തിൽ തന്നെ ആണ്. KCSL ആണ് മറ്റൊരു കത്തോലിക്ക സംഘടന. നിങ്ങൾക്കൊക്കെ പരിചിതമായ ക്രൈസ്തവ വിദ്യാലയങ്ങളിലുള്ള ഒരു സംഘടനയാണ് KCSL, കേരള കത്തോലിക്ക വിദ്യാർത്ഥി സംഘടന എന്ന ആണ് അതിൻ്റെ മുഴുവൻ പേര്. പ്രാർത്ഥന, പഠനം, സേവനം ഇതാണ് മുദ്രാവാക്യം. പ്രാർത്ഥന വ്യക്തിപരം, പഠനം ബൗദ്ധികം, അതോടൊപ്പം തന്നെ സേവനം. മറ്റൊരു രീതിയിലും ഇതിനെ നമുക്ക് കാണാം. പ്രാർത്ഥന ആത്മീയം, പഠനം ബൗദ്ധികം, സേവനം അത് ശരീരവും മനസ്സും ബുദ്ധിയും ഒരുപോലെ പങ്കുചേരുന്നത്. അപ്പോൾ മുഴുവൻ വ്യക്തിത്വം കൊണ്ടും പങ്കുചേരാവുന്ന സംഘടനയാണ് KCSL. അവിടെ വിദ്യാർത്ഥികളിൽ സദാചാര ബോധവും പഠനശീലവും അധ്വാന സന്നദ്ധതയും വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. സ്റ്റഡി സർക്കിൾ KCSLൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. നിങ്ങളിൽ പലരും അതിൽ അംഗങ്ങളായിരിക്കും. സമകാലീന സംഭവങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴമായ ലൗകിക ആത്മീയ ജീവിത അവബോധം നേടുകയും ക്രൈസ്തവ ചൈതന്യത്തിൽ സമകാലീന ജീവിതത്തെയും ചുറ്റുപാടുകളെയും തിരിച്ചറിയുകയും ചെയ്യുന്നതിനുള്ള ബൗദ്ധിക പരിശീലനം നടക്കുന്ന വേദിയാണ് സ്റ്റഡി സർക്കിൾ. ഇതിൻ്റെ തന്നെ വളർന്ന രൂപം, കോളേജ് തലത്തിലുള്ള രൂപമാണ് CSM. അതും കുട്ടികളെ സമാനമായ രീതിയിൽ ചുറ്റുപാടിനെ മനസ്സിലാക്കി ക്രൈസ്തവ ജീവിതം നയിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അടുത്തത് KCYM. നിങ്ങൾക്കറിയാം, നിങ്ങൾ യുവത്വത്തിലേക്ക് പദമൂന്നുന്നവരാണ്. 10ാം ക്ലാസ് കഴിയുന്നതോടെ കൗമാരം ഏതാണ്ട് പക്വതയിലേക്ക് എത്തുകയും യുവത്വത്തിലേക്ക് നവയൗവനത്തിലേക്ക് കടക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. നിങ്ങൾക്ക് സഭാമാതാവ് പ്രവർത്തിക്കുന്നതിനും ആവേശത്തോടെ ക്രിസ്തുവിനെ പിഞ്ചൊല്ലുന്നതിനും ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള ഇടമൊരുക്കുകയാണ് KCYM. യുവാക്കളെ ആത്മീയ ചൈതന്യത്തിൽ വളരാൻ സഹായിക്കുന്നു. 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ദർശനത്തിനനുസരിച്ച് രൂപം കൊണ്ട ഈ സംഘടന സഭയിൽ മിശിഹായോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഈ സംഘടന. കുഞ്ഞുങ്ങൾക്കല്ല, നവ യുവാക്കൾക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഈ സംഘടന ചെയ്യുക. ഇടവകയിലൂടെ ലോകത്തെ നവീകരിക്കുക എന്നതാണ് മുദ്രാവാക്യം. കാരണം എൻ്റെ ചുറ്റുപാടിൽ എൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജീവിതം നിർവഹിക്കപ്പെടുന്ന മേഖല ഇടവകയാണ്. അവിടുത്തെ പ്രവർത്തനത്തിലൂടെ ലോകം മുഴുവൻ ഈശോയുടെ ചൈതന്യം എത്തിക്കുക, നവീകരിക്കുക എന്നുള്ളതാണ് പ്രായോഗികമായ രീതി, ഉദാത്തമായ ലക്ഷ്യം. പ്രാർത്ഥനാ ചൈതന്യം, സഭാത്മകത, ത്യാഗസന്നദ്ധത, നീതിബോധം, ക്രിസ്തീയ ധീരത എന്നിവ യുവാക്കളിൽ വളർത്തിയെടുക്കുന്നതിന് ലക്ഷ്യം വയ്ക്കുന്ന സംഘടനയാണിത്. AKCC കുറേ കൂടി മുതിർന്നവർക്ക് വേണ്ടിയുള്ളതാണ്. സീറോ മലബാർ സഭയിൽ അൽമായ പ്രതിബദ്ധത വളർത്തുകയും ക്രൈസ്തവ മനസ്സാക്ഷിയെ സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ ഭാരവാഹികളെല്ലാം അൽമായർ തന്നെയാണ്. മുതിർന്നവരുടെ കത്തോലിക്ക സംഘടനയാണ് അത്. ഇതുകൂടാതെ മാതൃദീപ്തി, പിതൃദീപ്തി, മാതൃജ്യോതി, പിതൃജ്യോതി എന്നൊക്കെയുള്ള പേരുകളിൽ വിവിധ ഇടങ്ങളിൽ അറിയപ്പെടുന്ന മാതൃസംഘടനകളും പിതൃസംഘടനകളും നമുക്കുണ്ട്. ഇവ ചെയ്യുന്നത് കുട്ടികളെ പരിശീലിപ്പിക്കുന്നു, കുടുംബങ്ങളെ വിശദീകരിക്കുന്നു, കുടുംബങ്ങളിൽ സ്നേഹവും പ്രാർത്ഥനാ ചൈതന്യവും വളർത്തുന്നു. ഇത് പരസ്പരം സഹായിക്കുന്ന ഒരു ചാക്രിക പ്രവർത്തനമാണ്. അപ്പോൾ ഓർക്കുക, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കുട്ടികളുടെ പരിശീലനവും അങ്ങനെ കുടുംബത്തിൻ്റെയും നാളെയുടെയും വിശദീകരണവും ആണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വിൻസെൻ്റ് ഡി പോൾ, ലീജൻ ഓഫ് മേരി, ജയിൽ മിനിസ്ട്രി, ഫ്രാൻസിസ്കൻ 3ാം സഭ എന്നിങ്ങനെ ഒട്ടനവധി സംഘടനകൾ കത്തോലിക്ക സഭയിൽ വേറെയുമുണ്ട്. ഓരോ കത്തോലിക്ക സംഘടനയും ചെയ്യുന്നത് ഇഹലോക ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ, ക്രിസ്തീയ സ്നേഹത്തിൻ്റെ പ്രകാശത്താൽ ജ്വലിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളെ അന്ധകാരം നീക്കി ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മേഖലകളാക്കി മാറ്റുക എന്ന ദൗത്യമാണ്. സഭ എന്ന കോടിക്കണക്കായ ജനതകൾ ഉൾക്കൊള്ളുന്ന ക്രിസ്തു ശിരസ്സായ ആ മഹാപ്രസ്ഥാനത്തിൻ്റെ മഹാദൗത്യത്തിൻ്റെ ഓരോ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് അംശങ്ങളാണ് ഓരോ സംഘടനയും, അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും. ഓരോ പ്രായത്തിലും ജീവിതാവസ്ഥയിലും അനുയോജ്യമാം വിധം അതിൽ ചേർന്നുകൊണ്ട് നമ്മുടെ ദൗത്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ സഭയുടെ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി അങ്ങയോട് ചേർന്ന് നിന്ന് പങ്കെടുത്തുകൊണ്ട് അങ്ങ് എനിക്ക് നൽകിയ ദൗത്യം പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണമേ.